കെമിസ്ട്രി പ്രൊഫസർ മിസ്റ്റർ ശ്രീനിവാസൻ യക്ഷി ലോകത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് നമുക്ക് പോലും ഒരു ആക്ഷേപമല്ലേ? യക്ഷികൾ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇല്ലെന്ന് തീർത്തു പറയാനും എനിക്ക് സാധ്യമല്ല. നിങ്ങൾ ഒരു സയന്റിസ്റ്റ് അല്ലേ ശ്രീനി? യെസ്. താൻ ഒരിക്കലും ഒരു അന്ധവിശ്വാസി ആയിക്കൂടാ. യുക്തിവാദികളുടെ മാമൂലികളെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന നിങ്ങളൊക്കെയാണ് അന്ധവിശ്വാസികൾ. കൺമുന്നിൽ കാണുന്നതേ നിങ്ങൾ വിശ്വസിക്കും. നമുക്കറിയാൻ പാടില്ലാത്ത നമ്മുടെ യുക്തിക്ക് അതീതമായ ലോകത്തിന്റെ പല അറകളും ഇനിയും തുറന്നു കാണേണ്ടിയിരിക്കുന്നു എന്ന് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? നമുക്ക് അറിഞ്ഞുകൂടാത്ത എത്രയോ കാര്യങ്ങൾ ഇന്ന് സയൻസ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സ്പേസ്. അതേ സയൻസ് തന്നെ ഭാവിയിൽ ഒരു യക്ഷി ലോകത്തേക്ക് കൂടി എന്തുകൊണ്ട് വെളിച്ചം വീശിക്കൂടാ? യെസ്, ശ്രീനി സാർ സംസാരിക്കുന്നതിൽ യുക്തിചിന്തയുണ്ട്. വിജയലക്ഷ്മി മാമൂൽ അനുസരിച്ച് ശ്രീനിയെ പിന്താങ്ങിയിരിക്കുന്നു. ഞാൻ നിങ്ങളെല്ലാം വിളിച്ചു ചേർത്തിരിക്കുന്നത് പ്രിൻസിപ്പൽ എന്ന നിലയ്ക്കല്ല, കോളേജ് ശതവാർഷികാഘോഷ കമ്മിറ്റിയുടെ അവസാനത്തെ മീറ്റിംഗ് നാളെ ചേരണം. അതേപ്പറ്റി ചിലതെല്ലാം ആലോചിക്കാൻ സ്റ്റാഫ് യോഗം ഒന്ന് ചേരണ്ടേ? സോവനീറിന്റെ എഡിറ്റിംഗ് മിക്കവാറും പൂർത്തിയായി. ആ മിസ് വിജയലക്ഷ്മി ആ കവിത കിട്ടിയില്ല. ഓ, ഞാൻ ഉടനെ തരാം. എനിക്ക് മിസ്റ്റർ ശ്രീനിവാസനെ ചുമതലപ്പെടുത്താനുള്ളത് കെമിസ്ട്രി സ്റ്റാളാണ്. അത് ഒന്നാന്തരമാക്കണം. കെമിസ്ട്രി സ്റ്റാൾ ഒരു മന്ത്രവാദിയുടെ വർക്ക്ഷോപ്പ് പോലെ ഇരിക്കും. ശ്രീനിയുടെ ഇപ്പോഴത്തെ പ്രധാന ഹോബി മന്ത്രവാദമാണ്. ശ്രീനി ശ്രീനി ഇപ്പോൾ യക്ഷികളെയും ഗന്ധർവന്മാരെയും തേടി നടക്കുകയാണ്. താളിയോലകളാണ് ഇഷ്ടന്റെ ഇപ്പോഴത്തെ മുഖ്യ ഭക്ഷണം. ചെമ്പ് സ്വർണ്ണമക്കാൻ ശ്രമിച്ച മന്ത്രവാദികളാണ് കെമിസ്ട്രിയുടെ പിതാക്കന്മാർ. ഞാൻ യക്ഷികളെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്നു. മുൻവിധി കൂടാതെ ഞാൻ അന്വേഷണം നടത്തുന്നു. അതല്ലേ ഒരു സയന്റിസ്റ്റിന്റെ ജോലി. സാർ, ഒരു കെമിക്കൽ എഫക്റ്റിന് യക്ഷിയുടെ രക്തപാനം എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നു. അതായത് ഒരു ചുമന്ന ദ്രാവകം ഒഴുകി വീഴുമ്പോൾ നിറമില്ലാതായിത്തീരുന്നു. വീഴുന്നത് ഒരു നീണ്ട ഫ്ലാസ്കിൽ. ആ ഫ്ലാസ്കിന്റെ മുകളിൽ വായും പൊളിച്ചിരിക്കുന്ന ഒരു മനോഹരിയുടെ തല വരച്ചു ചേർന്നിരിക്കുന്നു. ആഹാ, ഗംഭീരമായിരിക്കും. സോ വി ഷാൽ മീറ്റ് ടുമാറോ. ശ്രീനി, യക്ഷിയുടെ രക്തപാനം വളരെ ഗംഭീരമായിരിക്കും അല്ലേ? വിജയലക്ഷ്മിക്ക് ഇയാളെ പറ്റി അഭിനന്ദനങ്ങൾ മാത്രമല്ലേ? അഭിനന്ദനങ്ങൾ മാത്രമല്ല അല്ലേ? ഞങ്ങൾ ഒന്നും ഒളിച്ചു വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ, ദാറ്റ്സ് റൈറ്റ്. ശ്രീനി, ഞാൻ വരട്ടെ. ബൈ. സംഭവഗതികൾ അല്പം കൂടെ പുരോഗമിച്ചിട്ടുണ്ടല്ലോ. ആ, പുരോഗമിച്ചില്ലെന്ന് പറയാൻ പാടില്ല. വിവാഹത്തിന്റെ തീരെ അത് നിന്റെ വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂടോ. ആ, ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ ലെക്ചറായ ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ ഈ ഭാഗ്യം നിനക്കും കണ്ടേനെ. മിസ് വിജയലക്ഷ്മി കെമിസ്ട്രി ലെക്ചറായതുകൊണ്ട് പ്രൊഫസറായി ആളെ സ്നേഹിച്ചു എന്നാണോ പറയുന്നത്? ശ്രീനി, ഒരു അസൂയക്കാരൻ എന്ന നിലയിൽ ഒരു സത്യം പറയട്ടെ. ആ, പറഞ്ഞോ. ഈ കോളേജിൽ പെണ്ണായിട്ടുള്ളതിനെല്ലാം തന്നോട് ഒരു മമതയാണ്. ഈവൺ ദാറ്റ് ഓൾഡ് സ്വീപ്പർ ചന്ദ്ര. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകണം. ചന്ദ്ര പോയിക്കോളൂ. വിജയലക്ഷ്മിയുമായി വല്ല അപ്പോയിന്റ്മെന്റും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. എനിക്ക് എന്റെ കാമുകനെ ഒന്ന് കാണണം. ആ ചമ്രവട്ടത്തുകാരൻ മന്ത്രവാദി തന്റെ യക്ഷി ഗവേഷണം മഹാബോറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിരിക്കുകയാണ്. പിന്നെ അയാൾ എനിക്ക് ഒരു താളിയുള്ള ഗ്രന്ഥങ്ങൾ തരാന്ന് പറഞ്ഞു. തീർച്ചയായും പ്രോമിസ്. അടുത്ത കർക്കിടക മാസത്തിലെ അമാവാസിയുടെ അന്ന് ഒരു യക്ഷിയെ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരാറുണ്ട്.
ഒരു സയന്റിസ്റ്റ് ആയ താൻ ഇതെല്ലാം വിശ്വസിക്കുന്നല്ലോ. ആ ദാറ്റ്സ് ഇറ്റ്. ഗവേഷകൻ ഒരു മുൻവിധിയോടുകൂടി ഒന്നിനെയും സമീപിക്കരുത്. ഏതായാലും രണ്ട് വർഷത്തിനകത്ത് പ്രബന്ധം ഞാനും തയ്യാറാക്കും. ബേസിംഗ് ഓൺ ബ്ലാക്ക് മാജിക് ഇൻ കേരള. ഓക്കെ ബൈ. ചന്ദ്രവട്ടം നല്ല പാണ്ഡിത്യമുള്ളവനാ. അയാളെ കണ്ടുകിട്ടിയത് പലതും കൊണ്ടൊരു നേട്ടമാണ്. സകല യക്ഷിഭൂതങ്ങളെയും കൂടി വാരിക്കെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണോ? ഗ്രന്ഥങ്ങൾ കിട്ടിയത് മാത്രമല്ല നേട്ടം, ഒരു വീട് വാടകയ്ക്ക് എടുക്കാനും ഏർപ്പാടാക്കി. ഓഹോ, രണ്ടു മാസം കഴിഞ്ഞാൽ ഇയാൾ നമ്മളെ ഇവിടെ നിന്ന് കുടിയിറക്കില്ലേ? കല്യാണം കഴിച്ച് പെണ്ണുമായിട്ട് ഇനി വന്നാൽ നമ്മൾ ഇവിടെ താമസിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് കുറെ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കാണ്ടാ. ഓ, പരമനെ കൂടെ അടിച്ചോണ്ട് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണല്ലേ. അതെ, വാടകയ്ക്ക് കിട്ടിയ വീടേത്? അതല്ലേ നേട്ടം, വളരെ കാലമായി ആൾ വാർത്തില്ലാതെ കിടക്കുന്ന ഒരു വീടാണ്. ഒരു യക്ഷിയുടെ അധിവാസം ഉണ്ടെന്നാണ് ചമ്രവട്ടം മന്ത്രവാദി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആ വീട് തന്നെ എടുക്കാൻ തീർച്ചപ്പെടുത്തിയത്. അയ്യോ, തനിക്കെന്താ ശ്രീനി ഭ്രാന്താണ്? എന്റെ ഗവേഷണത്തിന് ഏറ്റവും പറ്റിയ വീടായിരിക്കും ചന്ദ്രാ. പിന്നെ താൻ പെണ്ണിനെ കൊണ്ടൊന്ന് ഇവിടെ താമസിക്കുമ്പോൾ എനിക്ക് കൂട്ടിനൊരു യക്ഷിയെങ്കിലും വേണ്ടേടോ? അയ്യോ സാറേ, എന്നെ അങ്ങോട്ട് വിളിക്കല്ലേ. എന്താ നിനക്ക് പേടിയാണ്? അങ്ങനെ പേടിയൊന്നുമില്ല, ഞാൻ ഇതുപോലെ എത്ര കണ്ടതാണ്. യക്ഷിയെയോ? ആ, എവിടെ വെച്ച്? പറ കേൾക്കട്ടെ. അതായത് ഞാൻ പറവൂർ റെയിൽവേ പാലത്തിന്റെ അണ്ടർഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ നടന്നു വരികയാണ് ഒറ്റയ്ക്ക്, അർദ്ധരാത്രി സമയം. അപ്പോ അന്ന് ഞാൻ സ്വല്പം പേഴയായിട്ട് നടക്കുന്ന കാലമാണ്. അന്ന് ഞാൻ ഇങ്ങനെ നടന്നിങ്ങനെ പോരുമ്പോ എനിക്കൊരു സംശയം, എന്റെ പിന്നിൽ കൂടി ആരോ വരുന്നുണ്ട്. ഞാൻ അങ്ങനെ ആരെയും വകവെക്കുന്ന സൈസ് അല്ല അന്ന്. എന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ദേ നിൽക്കുന്നു ആര്, മുടി പാദം വരെയുണ്ട്, നല്ല വെളുവിളാ സാരി ഉടുത്തിരിക്കുന്നു, ഒരു പെണ്ണ്. മുഖമുണ്ടല്ല, നല്ല ഉണ്ണി സൂര്യൻ ഉദിച്ചു വരുന്നവരില്ല. എന്തൊരു സൗന്ദര്യം! സത്യം പറഞ്ഞാ എന്റെ സാറന്മാരെ ഞാൻ അങ്ങ് മയങ്ങി ആരും മയങ്ങി പോവല്ലേ ചന്ദ്ര. മയങ്ങും മയങ്ങും. ഇത് കഴിഞ്ഞപ്പോ അവരൊരു ചോദ്യം എന്നോട്, ചുണ്ണാമ്പുണ്ടോ? ഈ യക്ഷികളുണ്ടല്ല, നമ്മളെ കണ്ട ഉടനെ ചുണ്ണാമ്പ് ചോദിക്കും. കൈ കൊണ്ട് ചുണ്ണാമ്പ് കൊടുത്തോ, അവന്റെ അന്തക്കരണോ പിച്ചാത്തിക്ക് വേണം ചുണ്ണാമ്പ് കൊടുക്കാൻ. എന്നിട്ട് നീ ചുണ്ണാമ്പ് കൊടുത്തോ? ഈ പരമൂത്തിര് കൊടുക്കും ചുണ്ണാമ്പ്. എന്റെ പൊന്ന് സാറെ, ഞാൻ ചെറു പ്രായമല്ല, ഞാനങ്ങ് മയങ്ങിപ്പോയി. എന്തിനു പറയുന്നു സാറേ, യക്ഷി കണ്ണ് കാണിച്ച് ശൃംഗരിച്ച് മയക്കി എന്നെ അങ്ങ് കൊണ്ടുപോയി ഒരു വലിയ ബംഗ്ലാവിലേക്ക്. ബംഗ്ലാവെന്ന് എനിക്ക് തോന്നിയതായിരുന്നു സാറേ, അതൊരു കരിമ്പനയായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തുണ്ടാകാൻ, യക്ഷിയുടെ കൈ കിട്ടിയതല്ലേ. ആ രാത്രി എന്നെ അവരങ്ങ് തീന്തി കുടിച്ചു. നേരം വെളുത്ത് ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോഴേ എന്റെ ജീവൻ ആ പനയിൽ ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. എന്റെ തലമുടിയും തലയോടും എല്ലും എല്ലാം പനയുടെ താഴെ കിടപ്പു. ഞാൻ അങ്ങനെ അങ്ങ് മരിച്ചു. എന്നിട്ട് നീ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്? ആ, ഇതെന്തൊരു ജീവിതമാണ് സാറേ, വല്ലവർക്കും അരി വെച്ച് കഴിയുന്ന ഒരു ജീവിതമാണ്. നീ പോകൂ, ഞാൻ പിന്നെ വന്നേക്കാം. യെസ്, എന്താ തനിക്ക്? ഒരു കാര്യം പറയാനാണ്. എന്ത് കാര്യം? ക്ലാസ്സിൽ എല്ലാവരും എന്നെ കളിയാക്കുന്നു സാർ. എന്തിന്? ക്ലാസ്സിൽ വെച്ച് എന്താ അവർ ഈ സ്വപ്നം കാണുന്നതെന്ന് സാർ ചോദിച്ചില്ലേ? ചോദിച്ചു. ക്ലാസ്സിൽ കുറെ കൂടെ ശ്രദ്ധിച്ചിരിക്കണം, തന്നെയുമല്ല പെൺകുട്ടികൾക്ക് കുറെ കൂടെ അടക്കവും ഒതുക്കും വേണം. പറയാമെന്ന കാര്യം? ഞാനത് എങ്ങനെയാണ് സാറിനോട് പറയുന്നത്? ഓഹോ, പ്രേമമല്ല എന്റെ സബ്ജക്ട്, കെമിസ്ട്രിയാണ്. അണ്ടർസ്റ്റാൻഡ്?
വീടിന്റെ താക്കോല് ഇന്ന് തന്നെ വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നെന്താ മുഹൂർത്തം വരെ കൊണ്ടു? ആ, നിന്റെ പെണ്ണുവീട്ടിന്റെ മുഹൂർത്തം തിരിച്ചപ്പെടുത്തില്ലേ? ഇനി എന്നെ വരാന്തയിൽ ഇറങ്ങിക്കിടാ എന്ന് പറയാൻ ഇടയാക്കണ്ട. അത് ശരി, താക്കോൽ വാങ്ങി സാധനങ്ങൾ അങ്ങോട്ട് മാറ്റിയാൽ താമസം എപ്പോഴും വേണമെങ്കിലും മാറ്റിക്കൊള്ളാമല്ലോ. ഓഹോ, എന്ന് ആ നിന്റെ വീട്ടിലെ ആതിഥേയ യക്ഷിയോട് എന്റെ അന്വേഷണം ഒന്ന് പറഞ്ഞേക്കും. കുടുംബാസൂത്രണം മാങ്ങാത്തൊലി. ഇതാരോടാ സംസാരിക്കുന്നത്? ഇവിടെ നീ ഞാനും അല്ലാതെ വേറെ ആരാണ്ടിരിക്കുന്നു സംസാരിക്കാൻ? അത് എന്റെ കുറ്റവും എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നമുക്കൊരു സന്താനം ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടതേ ഉള്ളൂ. എത്ര തീയതി? 17. അപ്പൊ 30 days സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ 23 ദിവസമായി. എന്തോന്നാ കണക്ക് കൂട്ടുന്നത്? അല്ലല്ല, കഴിഞ്ഞ മാസം നീ ആരാവ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാ, മനസ്സിലായില്ല. ഇവിടുത്തെ കോളേജ് ലെക്ചറർ ശ്രീനിയാണ്. ഓഹോ, മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന മിസ്റ്റർ അനന്തനല്ലേ? അതെ, പലർക്കും പല കാര്യത്തിനും മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന അനന്തനാണ്. പക്ഷെ എന്റെ ഒരു കാര്യത്തിന് ഒരു മരുന്ന് പറഞ്ഞുതരാൻ ഒരുത്തനുമില്ല. തെക്കേ വീട് ഞാൻ വാടകയ്ക്ക് എടുത്തു. താക്കോൽ ഇവിടെ ഒന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങളാണോ? അതെ. ഓഹോ, വല്ല വിരോധികളെയും താമസിപ്പിക്കാനായിരിക്കും. അല്ല, എനിക്ക് തന്നെ. വന്ന വന്ന ഭാര്യയും മക്കളും മറ്റ് വേണ്ടപ്പെട്ടവരാരും ഇല്ലായിരിക്കും. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക. ആണെന്നല്ലേ പറഞ്ഞത്? പ്രൊഫസറായി പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത് മരിച്ചാ പോരെ. എനിക്ക് ഭൂതപ്രേതാദികളിലൊന്നും ഒരു വിശ്വാസമില്ല. പകൽ സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്നവനാണ്. ഞാൻ എപ്പോഴും അങ്ങനെയാ പറയാറുള്ളത്. അങ്ങനല്ല, ഞാൻ തമാശ പറയാണെന്ന് വിചാരിക്കും. ആ വീട്ടില് അറകുലുണ്ട്, പല ഭയങ്കര സംഭവങ്ങളും നടന്നിട്ടുള്ള വീടാണ്. ഇങ്ങനെ മുത്തശ്ശി കഥകൾ പലതും കാണും. അല്ലനിയ, വളരെ കാലം മുമ്പ് ഒരു പെൺകുട്ടി ആ വീട്ടിൽ ആത്മഹത്യ ചെയ്യും. ഒരു കൊച്ചു സുന്ദരി ഒരു അമാവാസ രാത്രി ഇലയനക്കമില്ല, പകൽ മുഴുവനും അവളവിടെ പാടിക്കൊണ്ട് നടന്നു. വൈകുന്നേരം തേച്ചു കുളിച്ചു, ശരീരം മുഴുവൻ ചന്ദനച്ചാർ പൂശി, സർവ്വാഭരണ വിഭൂഷിതയായി അവൾ അടുക്കളയിലേക്ക് കയറി കടലാസുകൾക്ക് തീ കൊളുത്തുകയാണ്. പ്രേമലേഖനങ്ങൾ മനസ്സിലായോ? എന്നിട്ടവൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു, കയറ് പൊട്ടിപ്പോയി. എന്നിട്ടവൾ എന്ത് ചെയ്തെന്നറിയാമോ? ശരീരത്തിലാകെ മണ്ണെണ്ണ കോരി ഒഴിച്ചു, തീ കൊളുത്തി, അങ്ങനെ വെന്ത് വെന്ത് മരിക്കുകയാണ്. മരിക്കുമ്പോൾ അവൾക്ക് ജീവിക്കണമെന്ന് കൊതി തോന്നി. എന്നിട്ടവൾ അവിടെ എല്ലാം ഇഴഞ്ഞു നടന്നു, അപ്പോഴും വെന്ത് നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നടന്ന കഥയാണ് അനിയ. ഇന്നും അമാവാസി രാത്രി അവൾ അവിടെ വരാറുണ്ട്. അവൾ വരുമ്പോൾ ഒച്ച കേൾക്കാം, ചെലങ്കുകൾ കുലുങ്ങും, ജലിം ജലിം. അവൾ നടന്നു വരുമ്പോൾ ചന്ദനച്ചാറിന്റെ പരിമളം വീശും, പല രൂപത്തിലും വരും. പൂച്ചയായും വരും, എലിയായിട്ട് വരും, പാമ്പായിട്ട് വരും. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ ഞെട്ടാത്ത എന്ത്? കഥ കൊള്ളാം, പക്ഷെ എനിക്ക് ഭയം തോന്നില്ല. ആ താക്കോൽ കല്യാണി, ആ തെക്കേപ്പുരയുടെ താക്കോൽ നിർത്തുണ്ടോ? അവൻ അങ്ങനെ സൂക്കേടാ.
ഏതായാലും ഒറ്റയ്ക്ക് നിങ്ങൾ രാത്രി ഇവിടെ കഴിയണ്ട. നിൽക്കണം നിൽക്കണം നിൽക്കണം, നിങ്ങൾ അവസാനമായിട്ടൊന്ന് കണ്ടോട്ടെ. ഈശ്വരോ രക്ഷ, നല്ലൊരു മനുഷ്യൻ. ഈ പറഞ്ഞതെല്ലാം നേരാണോ? എല്ലാം സത്യമാണ് സാർ. ഈ വീടിനെ പറ്റി പറഞ്ഞതെല്ലാം നേരാണോ? എന്തോന്ന് പറയും? അസമയമായാൽ ആരും ഈ റോഡിൽ നടക്കില്ല. അഥവാ നടന്നാൽ ഈ വീട്ടില് യക്ഷി മയക്കി വീട്ടിലേക്ക് കൊണ്ടുവരും. പിന്നെ പിറ്റേ ദിവസം അയാളുടെ ശവം ഈ പാലിയുടെ അടി കാണും. അത്രേ മണ്ണാം കട്ട. എടാ, ആ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പറക്കി വയ്ക്കാം. പൊടി പോലും ഇല്ലല്ലോ, എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട മാതിരി. ആൾവാർപ്പില്ലാത്ത വീടാണെന്ന് തോന്നുകയില്ല. പക്ഷെ ഞാൻ വരുമെന്ന് വിചാരിച്ച് ചേച്ചായിരിക്കും. ഒരു 6 മാസമായി കാണും ഈ വീട് തുറന്നിട്ട്. അതെയോ? ഇങ്ങനെ ചില പ്രത്യേകതകൾ വീടിനുണ്ട്, ഞാൻ പറഞ്ഞില്ലേ? ഇത് ഏത് അമ്പലമാണ്? ഇത് ഒരു യക്ഷിയമ്പലത്തിന്റെ പടമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടുത്തെ യക്ഷിയെ ഹോമിക്കാനായിട്ട് ചമ്രവട്ടം മന്ത്രവാദിയെ കൊണ്ടുവന്ന് ചില ക്രിയകളൊക്കെ നടത്തി. അതിൽ ചില അറ്റപ്രയോഗങ്ങളൊക്കെ ചെയ്തു. എന്ത് പ്രയോഗം? ഒരു കുടം നെയ്യുറുമ്പിനെ കൊണ്ടുവന്ന് ഹോമിച്ചു. ഈ വീട്ടിനകത്ത് ഹോമം നടന്നുകൊണ്ടിരിക്കുമ്പം അതാ ആ പാലമരത്തിന്റെ കൊമ്പ് അടന്നു വീണു. യക്ഷിയെ ഹോമിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ചമ്രവട്ടം കൊണ്ടുവച്ചതാണ് ഈ യക്ഷിയമ്പലത്തിന്റെ പടം. ആ യക്ഷിയെ ഈ പടത്തിൽ ആവാഹിച്ചിരുത്തിയിരിക്കുകയാണ്. ശല്യം ഒന്നും ഉണ്ടാവില്ലെന്നാണ് മന്ത്രവാദി പറഞ്ഞത്. അല്ല, ശല്യം ഒന്നും ഉണ്ടാവില്ലെങ്കിൽ എന്റെ കൂടെ താമസിച്ചോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. ഈ മുറിയിൽ കിടന്നാണ് ആ പെണ്ണ് ബന്ധു ബന്ധു മരിച്ചത്. നമുക്ക് മുന്നോട്ട് ചെന്നിരിക്കാം. പക്ഷെ അനന്തം പോയിക്കൊള്ളു, ഞാൻ സാധനങ്ങൾ മുറികളിലാക്കിയിട്ട് വന്നോളാം.
ഇതാണോ ശ്രീനിയുടെ ഏച്ചി? എന്തൊരു സൗന്ദര്യം! യക്ഷികൾ അതിസുന്ദരികളാണ്. ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. പക്ഷേ യക്ഷികൾക്ക് ഫിജിയുടെ ഹെയർ സ്റ്റൈൽ ഇല്ല. അവർ തലമുടി കെട്ടിവെക്കുക പോലുമില്ല. കറുത്തിരുണ്ട് പനങ്കുല പോലത്തെ അവരുടെ തലമുടി അഴിച്ചിട്ടിരിക്കും. അത് നിതമ്പവും മറച്ച് കണങ്കാൽ വരെ നീണ്ടു കിടക്കും. വളരെ അടുത്ത പരിചയമാണല്ലോ യക്ഷികളോട്. അതെ, ഞാൻ താമസിക്കാൻ പോകുന്ന പുതിയ വീട്ടിലൊരു യക്ഷിയുണ്ട്. അവിടെ താമസിച്ചിരുന്ന ഒരാൾ അയൽപക്കത്തുള്ള അതിസുന്ദരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ചു. അവിടെ ഒരു നർത്തകിയായിരുന്നു. കാമുകരിൽ നിന്ന് അകന്നകന്ന് നിൽക്കാനായിരുന്നില്ല അവളുടെ മോഹം. അങ്ങനെ അങ്ങനെ ശാലീനയായ ആ പെൺകുട്ടി ഗർഭിണിയായി. താൻ വിശ്വാസമർപ്പിച്ചിരുന്ന പുരുഷൻ അവളെ വഞ്ചിച്ചപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു. അയ്യോ! ആ മനോഹരിയാണ് എൻ്റെ പുതിയ വീട്ടിലെ ആതിഥേയയായ യക്ഷി. നാട്ടുകാരെന്നും പറയുന്നത് ചില രാത്രികളിൽ ആ വീട്ടിനുള്ളിൽ ചിലങ്കയുടെ ശബ്ദം കേൾക്കാറുണ്ടെന്നാണ്. ഒറ്റയ്ക്ക് എങ്ങനെ അവിടെ താമസിക്കും? ആ, ഒരു പെണ്ണിനും കൂടെ അവിടെ സൗകര്യമുണ്ട്. അതെന്താ താമസക്കാര്യം? ആ കവിത ഇനി വരും. ഓ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പേപ്പറാണല്ലേ വേണ്ട തന്നിരിക്കും. എൻ്റെ പുറത്ത് മാലയും. ഇത് വായിക്കൂ. സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളും മവയ്ക്കുന്ന സ്വപ്നമായി കുറിപ്പോടുകൂടി ഇത് സോവനീറിൽ പബ്ലിഷ് ചെയ്യാം. എന്തും സമ്മതമാണ്. എന്തും എന്തും? എനിക്ക് ക്ലാസ് ഉണ്ട്. എനിക്ക് അല്പം ജോലിയുണ്ട്. യക്ഷിയുടെ രക്തപാനം എന്ന എന്റെ കെമിക്കൽ എഫക്റ്റിന് അവസാന രൂപം നൽകണം. സൂക്ഷിക്കണേ, സൗന്ദര്യമുള്ള പുരുഷന്മാരുടെ രക്തമാണ് യക്ഷികൾക്ക് ആവശ്യം.
ശ്രീനിക്ക് എങ്ങനെയുണ്ട്? വരൂ, പറയാം. എന്നാണ് ബാൻഡേജ് അഴിക്കുക? അറിഞ്ഞുകൂടാ. ബാൻഡേജ് അഴിക്കുമ്പോൾ എന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നതാണോ? വലത് കവളിൽ ആഴത്തിലൊരു മുറിവുണ്ടെന്ന് തോന്നുന്നു. ഒരു കണ്ണിന് ഭയങ്കരമായ വേദനയുണ്ട്. ഈ കെട്ടഴിക്കുമ്പോൾ എന്റെ മുഖം വികൃതമായിരുന്ന നിനക്ക് വേദന കാണും. എന്നാലും നീ എന്നെ സ്നേഹിക്കും. അന്നൊരിക്കൽ നീ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നമ്മുടെ സ്നേഹം രണ്ട് ഹൃദയങ്ങളുടെ ഐക്യമാണ്. വിജി, എന്റെ മുഖം വികൃതമായിരുന്നാലും നീ ഉള്ളത് കൊണ്ട് എനിക്ക് സുന്ദരമായൊരു മുഖമുണ്ട്. എന്റെ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും നീ ഉള്ളപ്പോൾ എനിക്ക് കാഴ്ചയുണ്ട്. വിജി, വിജി, നീ എന്താണൊന്നും മിണ്ടാത്ത. നീ സങ്കടപ്പെടരുത്. നാം ഒരിക്കലും വേർപിരിയരുത്. ഒരിക്കലും വേർപിരിയരുത്. ഞാൻ അടുത്ത് വരും. വിജി, വിജി, ഞാൻ അടുത്ത് വരും. അവൾ പോയി ശ്രീനി. എന്റെ മുഖത്ത് കറുത്ത പാടുകൾ ഉണ്ടായിരിക്കും അല്ലേ ഡാക്ടർ? എന്തു തന്നെയായാലും ധൈര്യമായിരിക്കണ്ടേ മിസ്റ്റർ ശ്രീനിവാസൻ? അപ്പോൾ പാടുകൾ ഉണ്ടായിരിക്കും. ആ
ശ്രീനി ഉടനെ തന്നെ താമസം മാറ്റരുത്. ആ നശിച്ച വീട് എടുത്തപ്പോഴേക്കും ഇത്രയും ആപത്തുണ്ടായി. ഇതിൽ കൂടുതലൊന്നും വരാനില്ലല്ലോ. എനിക്കിപ്പോൾ ഏകാന്തതയാണ് ആവശ്യം. കുറെ വായിക്കണമെന്നുണ്ട്. മാത്രവുമല്ല നിന്റെ വിവാഹം അടുത്ത് വരികയില്ലേ, അതുകൊണ്ട് നിനക്ക് ഇവിടെ ഇവിടെ താമസിച്ചൂടെ. എന്റെ ഈ വൃത്തികെട്ട മുഖം തന്റെ ഭാര്യയ്ക്ക് അറപ്പും വെറുപ്പും ഉണ്ടാക്കും. എന്നെ കാണുമ്പോൾ ആളുകൾ മുഖം തിരിച്ചു കളയുന്നത് ഞാൻ എപ്പോഴും കാണുന്നതല്ലേ. ഞാൻ പോവുകയാണ്. പരമു, ആ പെട്ടി എടുത്തോ. ഞാൻ വരണോ? ആഹാ, നീയും എന്നെ വരുത്തോ. എല്ലാ സ്നേഹവും തൊലിപ്രമേയം. ചന്ദ്ര, നീ മാത്രം എന്നെ സ്നേഹിക്കും. ഞാൻ കൂടെ കൂടെ ഇവിടെ വരും എന്നെ കാണാൻ. സാർ, സാർ, ഞാൻ വരാം. സാർ വേണ്ട, പറഞ്ഞു. ഞാൻ ഭയം കൊണ്ട് പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. വേണ്ട, ഇല്ല സാർ, ഞാൻ വരാം. സാർ സാർ, ഞാൻ വരാം. Thank you.
സ്വർണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളും മവയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളും മവയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ ഹർഷലോലനായി നിത്യവും നിന്റെ ഹംസതൂലികാശയ്യയിൽ വന്നു പൂവിടുമായിരുന്നു ഞാൻ എന്നു നീ പർണശാലയിൽ ചിറകണിയുന്ന
ഈ മുഖം കണ്ട ആ പെണ്ണ് ബോധം കെട്ട് വീഴും. ഇവിടെ ഇറങ്ങി ഓടിപ്പോയി കളയും. ഇവിടെ ഒരാഴ്ച നിർത്താൻ വേണ്ടി കൊണ്ടുവന്നതാ. വേണ്ട വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. നീയൊന്നും മിണ്ടാതിരിക്കും. എങ്കിലും ഇങ്ങനെ ഒരു മുഖം. സാർ ഇതിന് മരുന്നൊന്നും ചെയ്യുന്നില്ലയോ? എന്റെ മുഖം പരിശോധിപ്പിക്കാൻ വന്നതല്ല, കാര്യം നടപ്പുണ്ടെങ്കിൽ പറയും. കാര്യം നടക്കണ്ടാ. ഈ മുഖം കണ്ടില്ലയോ? 5 രൂപ ഇവിടെ വേണം. അതിവിടെ കൊടുത്താട്ടെ സാർ. സാറങ്ങകത്ത് വയ്ക്കേ. രമണി, അയ്യോ എന്താ ഈ മുഖത്ത്? നീയെങ്കിലും എന്നെ അവമാനിക്കരുത്. എല്ലാ സ്ത്രീകളും എന്നെ ഇഷ്ടപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് പോലും ഞാൻ ഒരു സ്ത്രീയെ സമീപിച്ചിട്ടില്ല. ഇന്ന് എല്ലാവരും എന്നെ വെറുക്കുന്നു, എന്നെ കാണുമ്പോൾ മുഖം പൊത്തുന്നു. എനിക്ക് നിന്നെ വേണം, മറ്റാരും കാണാതെ നിനക്ക് എനിക്ക് രൂപ തരാം. നീ എന്നെ ആക്ഷേപിക്കരുത്. എന്റെ ഓഹരി നന്നാട്ടെ, എനിക്ക് പോകണം. എന്ത് സാർ, എന്ത് സാർ, എന്താ രമണി? പാവം, അയാൾക്ക് കഴിവില്ല. ഇന്ന് എത്ര തീയതി? ഇനി തുടങ്ങി. അപ്പൊ കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് നീ കുളിച്ചത്. 1 മാസമായി. അയ്യോ, കുളിച്ചിട്ട് 1 മാസമായോ? പനിയായിരുന്നു സാറേ. ആ കുളിയെ പറ്റി അല്ലടാ മണ്ട പറഞ്ഞത്. കല്യാണി ഗർഭിണിയാണ്. മനസ്സിലായി മനസ്സിലായി. ആണുങ്ങളെ അയലുമൊക്കെ വന്നപ്പം കണ്ടോ സാറേ? പോടത്തെ മടി. അയ്യോ, ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല സാറേ. പുതിയൊരു അയൽവക്കം വന്നപ്പോ അതിന്റെ ഐശ്വര്യം കൊണ്ട് സാറിന്റെ ഭാര്യ പ്രസവിക്കാൻ പോകുന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അല്ല, അത് തെറ്റില്ല. നിങ്ങളുടെയൊക്കെ ഐശ്വര്യം കൊണ്ടും സർവോപരി എന്റെ ഒരു കഴിവ് കൊണ്ടും കല്യാണി ഗർഭം ധരിച്ചു. അതെ, സാറ് വന്നെന്ന് തോന്നുന്നു. ലൈറ്റ് എല്ലാം ഇട്ടിരിക്കുന്നു. എന്തിക്ക് വരുമോ? സാറ് നിന്നെ വിളിക്കും, അപ്പൊ പോയാ മതി. ആ ലൈറ്റ് ഇട്ടിരിക്കുന്ന കണ്ടില്ലേ, ഞാൻ ലൈറ്റ് ഇടാതെയാണ് പോകുന്നത്. അങ്ങനെ പല അതിശയങ്ങളും ആ വീട്ടിൽ നടക്കും. ചിലപ്പോ എല്ലാ ലൈറ്റും കൂടെ ഓർക്കാപ്പത്ത് ഒരുമിച്ചങ്ങ് അണയും. ചിലപ്പോ എല്ലാ ലൈറ്റും കൂടെ ഒരുമിച്ചങ്ങ് കത്തും. എന്തോ ഞാൻ പറഞ്ഞില്ലേ, സാറ് വന്നു ഞാൻ പോകും.
ലൈറ്റ് ഇട്ടേ ഞാൻ അവിടെ ഇരിക്കുന്നത് അയ്യോ ഞാൻ ലൈറ്റ് ഇട്ടില്ല എന്താ നീ ലൈറ്റ് ഇട്ടില്ല നീ നേരത്തെ പോയി കിടന്ന് ഉറങ്ങിക്കും പതുക്കെ 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 ദേവനക്കാകും നീ എന്താണ് ഈ വാലി പിടിച്ചോണ്ടേ പേടിക്കൊടല് നിനക്ക് മാത്രം എന്നെ കാണുമ്പോ എന്താടാ പേടിയില്ലാത്തത് ഓ നീ മൃഗമല്ലേ വിവേചനാശക്തി ഇല്ലാത്തത് എന്താ പറയുമോ സാറാഹാരം ആഹാരം ആ എനിക്ക് വേണ്ട നീ കഴിച്ചോണ്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ എന്താടാ എന്താടാ നിൽക്കുന്നേ ഇന്ന് അമാവാസിയാണ് പോരാൻ വെള്ളിയാഴ്ച ഓ ഇന്ന് യക്ഷികൾ പുറത്തിറങ്ങി സഞ്ചരിക്കുന്ന ദിവസമാണ് അല്ലേ നിനക്ക് വലിയ ഭയമുണ്ടെങ്കിൽ അനന്തന്റെ വീട്ടിൽ പോയി കിടന്നോ ഓ വേണ്ട സാറിനെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് ഞാൻ പോകുന്നില്ല നീ പോയി കിടന്നു പറയുക സാർ ഈ പടം ഇവിടെ വെക്കണ്ട ഈ പടം അവിടെ അതെന്താ ഈ പടത്തില് യക്ഷിയെ ആവാഹിച്ചിരുത്തിയിട്ടുണ്ടെന്നല്ലേ പറയുന്നത് അതെ വയസ്കര ഇല്ലത്തെ ഉണ്ണി നമ്പൂരിയെ സ്നേഹിച്ച യക്ഷിയുടെ കഥ സാർ കേട്ടിട്ടുണ്ടോ ആ പറ കേൾക്കട്ടെ ഒരു അമ്പലത്തിന്റെ ചുമരിൽ ആരോ അതിസുന്ദരിയായ ഒരു യക്ഷിയുടെ പടം വരച്ചു അവിടെ യക്ഷിയുടെ അധിവാസമുണ്ടായി ആരെങ്കിലും ആ പടത്തിൽ നോക്കി ഇന്ന് വരുമോ എന്ന് ചോദിച്ചാ രാത്രി യക്ഷി അവരുടെ കിടപ്പറയിലെത്തും നമ്മുടെ ഉണ്ണി നമ്പൂരി ആ പടത്തിൽ നോക്കി ഇന്ന് വരുമോ എന്ന് ചോദിച്ചു സാറേ ചുരുക്കി പറയാം ആ യക്ഷി ഉണ്ണി നമ്പൂരിയുടെ സ്ഥിരം കാമുകി അത് കൊള്ളാമല്ലോ പരമോ ഇന്ന് ഞാനും ഒന്ന് വിളിക്കട്ടെ അയ്യോ എനിക്കൊരു യക്ഷിയെങ്കിലും കാമുകിയായി വരട്ടെ ഇന്ന് വരുമോ ഇടി വെച്ചിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യ കഥകും ജനലും എല്ലാം അടച്ചിട്ട് നീ കയറി കിടന്നോ ഈ ജൂഡിയെ ഇവിടെ ഒന്ന് പുറത്ത് വിട്ടെ പേടിയുണ്ടോ നിനക്ക് അപ്പോ ജൂഡി പോയാ അകത്ത് വരട്ടെ മാറ ലൈറ്റ് ഇല്ല ലൈറ്റ് വരും
എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല. ആ സമയത്ത് ഒരു പെണ്ണ് തനിച്ച് വന്ന് കയറിയപ്പോൾ ഭയന്നു പോയോ? നോനോ, ഓ, എന്റെ കാല് നിലത്ത് മുട്ടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്? എന്താ അങ്ങനെ ചോദിച്ചത്? അസമയത്ത് വന്ന് കയറിയതല്ലേ, രക്ഷയാണെന്ന് തോന്നാം. ഇപ്പൊ എവിടെ നിന്ന് വരുന്നു? കൊട്ടാരക്കര നിന്ന്. റോഡിൽ ഒരു മരം വീണ് കിടക്കുന്നു, ഇടിയും മഴയും. ആ കടപ്പുറത്ത് ആ കൽമണ്ഡപത്തിന് വടക്കായി കാറ്റാടി മരങ്ങൾക്കിടയിൽ ഒരു വീട് കാണുന്നില്ലേ? അതാണ് എൻ്റെ വീട്. എനിക്ക് ഒരമ്മമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ ആകെ നനഞ്ഞൊലിച്ചിരിക്കുകയാണ്. അത്ഭുതം മാറിയെങ്കിൽ എനിക്ക് മാറി കൊടുക്കാൻ എന്തെങ്കിലും മാറാൻ വാശരക്കിയോ? ഇതേ ഉള്ളൂ. താങ്ക് യു. ശ്രീനി, എനിക്കറിയാം, എല്ലാം അറിയാം. അറിയാൻ വയ്യെങ്കിൽ അർദ്ധരാത്രി ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നു. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്? ഞാൻ എവിടെയോ. ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ. എന്താ പേര്? രാഗിണി. രാഗിണി, രാഗിണി, സുന്ദരിയായ രാഗിണി. ശ്രീനിക്ക് പ്രശംസിക്കാൻ അറിയാം. പ്രശംസയല്ല, സത്യം. എന്താണ് ഒരു സുഗന്ധം? പാലപ്പൂവിന്റെ വാസന. ശ്രീനിയുടെ പ്രശംസയുടെ വാസനയാണ്. ശ്രീനി കലാകാരനാണ്, നല്ലവനാണ്. വികൃതമായ മുഖമുള്ള എന്നോട് സഹതാപം തോന്നുന്നുവല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. മുഖത്തിന്റെ സൗന്ദര്യം ഒരുതരം തോന്നലാണ്. നല്ല മനസ്സുള്ള സുന്ദരന്മാരാണ്. രാഗിണി, ബി ഫ്രാങ്ക്, എന്റെ ഈ വികൃത മുഖം നിന്നെ ഭയപ്പെടുത്തുന്നില്ലേ? ഒരു സയന്റിസ്റ്റിന്റെ ആസിഡ് വീണ് പൊള്ളിയ മുഖമാണിത്. ഞാൻ ഇന്നുവരെ ഒരു പുരുഷന്റെ മുഖത്തും കാണാത്ത സൗന്ദര്യം ശ്രീനിയുടെ മുഖത്ത് കാണും. എനിക്കെന്നെ മുഖം തിരിച്ചു കിട്ടി, എനിക്കെന്നെ മുഖം തിരിച്ചു കിട്ടി. രാഗിണി, നീ ആത്മാർത്ഥമായി പറയാണ്. എന്റെ ആത്മാർത്ഥത ശ്രീനിക്കറിയണം. ലൈറ്റ് പോയി. ലൈറ്റ് പോയി. നീ ഒരു ദേവതയാണ് രാഗി, ദേവത. ശ്രീനി യക്ഷികളെ പറ്റി ഗവേഷണം നടത്തുകയല്ലേ? എന്നെ പറ്റി നിനക്ക് എല്ലാം അറിയാമല്ലോ. നീ ആരാണ്? യക്ഷി, സ്നേഹമുള്ളൊരു പുരുഷന് വേണ്ടി ദാഹിച്ചു നടക്കുന്ന യക്ഷി. നിന്നെ പറ്റി എല്ലാം എന്നോട് പറയൂ. എനിക്കൊരു അമ്മമ്മ മാത്രമേ ഉള്ളൂവെന്ന് പറഞ്ഞല്ലോ. എന്നെപ്പറ്റി കൂടുതലൊന്നും ചോദിക്കയില്ലെന്ന് എനിക്ക് വാക്കു തരൂ. ഇല്ല. അത്
യക്ഷിപ്പാലയാണ്. അതെ. അത് പൂത്തിട്ടില്ലേ? ഇല്ലല്ല. പാല പൂക്കും. എന്റെ രാഗി എന്നോടൊപ്പം. ശ്രീനി വല്ലാതെ വികാരാധീനനാണ്. വരൂ. കിടന്നുറങ്ങിക്കൊള്ളു. നേരം വിളിക്കുന്നതിന് മുൻപേ ഞാൻ പോകും. അടുത്ത വെള്ളിയാഴ്ച സന്ധ്യ കഴിഞ്ഞ് കടപ്പുറത്തുള്ള കൽമണ്ഡപത്തിൽ വരുമോ? വരാം. കണ്ണടച്ച് ഉറങ്ങിക്കൊള്ളു. നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നേരം വെളുക്കാറാകുന്നതുവരെ ഞാനിവിടെ കാണും. Thank you.
ശ്രീനി, ഞാൻ പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. ഈ വീട്ടിലെ താമസം അത്ര നല്ല. രാവിലെ ഇങ്ങനെ തോന്നാൻ കാരണം ജൂഡിയുടെ കുര കേട്ട് രാവിലെ ഞാൻ ഉണർന്നു. മുറ്റത്തോട്ട് ഇറങ്ങി ഒരരണ്ട വെളിച്ചേ ഉള്ളൂ. അതിസുന്ദരിയായ ഒരു സ്ത്രീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് പോകുന്നത് കണ്ടു. നിലത്ത് കാല് തൊടാതെ ഒഴുകി ഒഴുകി പോകുന്നില്ല എനിക്ക് തോന്നിയത്. എന്റെ കാമുകിയായ യക്ഷിയായിരിക്കും. ഈ നേരം നമുക്ക് പറയാവുന്ന കാര്യമല്ല ശ്രീനി. പരമു ചായ അല്ലേടാ. എന്താ ഇവിടെ പാലപ്പൂവിന്റെ മണം? ആ പാലപൂത്തും ഇന്നലെ ഒരു മുട്ട് പോലും ഉണ്ടായിരുന്നല്ലേ. പരമു അവിടെ മരിച്ചത്. അവൻ ആ വീട്ടിലേക്ക് വരാൻ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. തന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാണ് അവൻ വന്നത്. എന്റെ ശ്രീനി, ഇനിയെങ്കിലും താൻ ആ വീട് ഉപേക്ഷിക്കൂ. ഇനി ഞാൻ ആ വീട് ഉപേക്ഷിക്കില്ല. വിഷാഠ്യം പിടിക്കുന്ന കുട്ടിയെ പോലെയാണ് താൻ. ലാബറട്ടറിയിലെ അപകടത്തിന് ശേഷം തന്റെ സ്വഭാവം ആകെ മാറിയിരിക്കുന്നു. നീ ഒഴിച്ച് സകലവരുടെയും എന്നോടുള്ള പെരുമാറ്റം മാറിയിരിക്കുന്നു. അതിന്റെ പ്രതികരണം എന്നിലും ഉണ്ടാവില്ലേ? എന്റെ കരിഞ്ഞ മുഖം ഒരു ജയില, അതിനുള്ളിൽ ഞാൻ ഒതുങ്ങിക്കൂടും. എന്റെ സ്നേഹിതൻ മിസ്റ്റർ ശ്രീനിവാസൻ. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ഇയാൾ പറയുന്നതെല്ലാം ശരിയായിരിക്കില്ല. ഭാര്യയോട് കള്ളം പറയരുതെന്നാണ്, അതുകൊണ്ട് ഞാൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. യക്ഷി കണ്ടെത്തിയോ? കണ്ടെത്തി, പക്ഷെ തനതാക്കിയിട്ടില്ല. ഓഹോ, നിനക്ക് അത് ഉദ്ദേശമുണ്ടോ? സ്വന്തമായി ഒരു പെണ്ണുണ്ടായിരിക്കണമെന്നത് ഏത് പുരുഷന്റെയും ദാഹമാണ്. സാധാരണ ഒരു സ്ത്രീയും എന്നെ ഇനി സ്നേഹിക്കില്ല. അവസാനം എന്റെ രക്തം ഊറ്റി കുടിച്ചാൽ കൂടി ഒരു യക്ഷിയെങ്കിലും സ്നേഹിച്ചാൽ മതിയായിരുന്നു. ശ്രീനി, നിന്നിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വളർന്നിരിക്കുകയാണ്. അത് പല അപകടങ്ങൾക്കും കാരണമാണ്. എനിക്കിനി ഒരു അപകടവും വലുതല്ല ചന്ദ്ര. ശരി, ഈ ടോപ്പിക് വിട്ടുകളയാ. നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോയി കളയാം. എന്താ, എന്റെ ഭാര്യ ഒരു സിനിമാ ഭ്രാന്തിയാണ്. ഓ, ഐ എം സോറി. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. മിസ്സിസ് ചന്ദ്ര, ഞാൻ ഇനിയും വരാം. ചന്ദ്ര, അപ്പോയിന്റ്മെന്റ് യക്ഷിയുമായിട്ടായിരിക്കും. ശ്രീനി, നിനക്കിട്ടിരിക്കുന്ന പേരെന്താണെന്ന് അറിയാം? യക്ഷി. Thank you.
ഇവിടെ അല്ലേ ഒരു അമ്മമ്മയും മകളും താമസിക്കുന്നത്? അല്ലല്ലോ, രാഗിണി എന്ന അവരുടെ പേര്. അല്ല, ഇവിടെ റബ്ബർ ഫാക്ടറിയിൽ ഒരു ജോലിക്കാരനും അയാളുടെ ഭാര്യയും കുട്ടികളുമാണ് താമസിക്കുന്നത്. അവർ വീട് വിട്ടു, ഇപ്പോൾ അടച്ചിട്ടിരിക്കുക. ഒരു ദിവസത്തെ കുളി
തെറ്റിയ ഞാൻ വിചാരിക്കും മറ്റേ കാര്യം അല്ലയോ എന്ന് വിചാരിച്ചങ്ങോട്ട് ചെന്ന് സമയമധികമായി എനിക്ക് കോളേജ് ഉണ്ട്. ശ്രീനി, ഈ ലോകം നന്മ നിറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ വിശ്വാസങ്ങൾ പളുങ്കുപാത്രങ്ങളാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ നന്മയെക്കുറിച്ചുള്ള എൻ്റെ വിശ്വാസം തകർന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് നാം കണ്ടത്. എല്ലാം ഇരുണ്ടതാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഒരു ചെറിയ വെളിച്ചം കണ്ടത്. ഞാൻ ശ്രീനിയെ കണ്ടത്. ഈ വെളിച്ചം വളരുമോ? എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വളരും. കൽമണ്ഡപത്തിൽ പറഞ്ഞതനുസരിച്ച് വരാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കൂ എന്ന് രാഗിണി. എന്തിനെഴുതിയത്? എവിടെന്ന് എഴുതിയത്? ആരാണ് രാഗിണി? എന്നെ സ്നേഹിക്കുന്ന ഒരു സുന്ദരി എന്ന് മാത്രം ഞാൻ അറിഞ്ഞാൽ പോരെ. എനിക്ക് എന്റെ മുഖം തിരിച്ചു നൽകിയ ഒരു പെൺകുട്ടിയാണ് അവൾ. അവൾ എനിക്ക് സ്നേഹത്തിന്റെ പാനപാത്രം. നിർത്തണോ തന്റെ സാഹിത്യം? അവളുടെ നാടേത്? വീട് ഏത്? ബന്ധുജനങ്ങൾ ആര്? ഇതൊന്നും അറിയാതെ? ഓ, എനിക്കും അങ്ങനെ വലിയ അഡ്രസ് ഒന്നും ഇല്ലല്ലോ. എന്റെ കരിഞ്ഞ മുഖം രാഗിണി ഇഷ്ടപ്പെടും. ഞാൻ അവളെ സ്നേഹിക്കും. ഓഹോ, ഇനി എന്താ ഭാവം? ഞാൻ കാത്തിരിക്കും. അവൾ വരാതിരിക്കുകയില്ല. ശ്രീനി, ഫോറിൻ സർവീസിലുള്ള ഒരാളാണത്രേ വിജയലക്ഷ്മി വിവാഹം കഴിക്കാൻ പോകുന്നത്. ഞാനേ ഈ ജൂടിക്കും ജൂടനും എക്സസൈസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ വ്യായാമം ആവും. വേറെ ചുട്ടിപ്പോയി, പണ്ടത്തെ പോലൊന്നുമില്ല. അല്ല, ഷീനി എക്സസൈസ് ചെയ്യാറില്ലേ? ഞാൻ ടെന്നീസ് കളിക്കുമായിരുന്നു. മോശം മോശം, ടെന്നീസ് ഒരു എക്സസൈസ് ആണ്. കുസ്തി പിടിക്കാൻ പഠിക്കണം. കുസ്തി എല്ലാം പഞ്ചാബ് സൈഡിലാണ്. അവിടൊക്കെ 2 years 3 years തൊട്ട് 2000 റുപ്പീസ് ചെലവാക്കിയാണ് കുസ്തി പഠിക്കുന്നത്. ചുങ്കം മീരാമുള്ള ഫേമൻ അറിയോ? ആ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം തമാശക്ക് എന്നിടത്ത് കുസ്തി പിടിക്കാൻ വന്നു. ഞാൻ പതുക്കെ ഒഴിഞ്ഞ് മാറി ആ തൊടയിലിടയിലോട്ട് കൈയിട്ട് ഒന്ന് പിടിച്ചു. വന്നാ വരത്തി ഒരു ഗസാം എടുത്തു. എന്നിട്ട് തൂക്കിയെടുത്തൊരടിയ എനിക്കറിയാമെങ്കിൽ. ഞാൻ കോളേജിലേക്ക് പോയപ്പോ സ്വബോധത്തോടിരുന്ന മനുഷ്യനാണ്. ഇപ്പോ തിരിച്ചു വന്നപ്പോ ഇങ്ങനെയാണ്. മനുഷ്യന്റെ കാര്യമല്ലേ? ആഹാ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ വാരി കാണല്ലേ? കല്യാണം കുലുങ്ങി കുലുങ്ങി ചിരിക്കാതെ മറ്റേതിന് വല്ല കുഴപ്പവും പറ്റും? ഏതിനെ? ഗർഭം. കല്യാണി ഓക്കാനിച്ചു തുടങ്ങി. അതുപോലെ ദേനക്കേടായിരുന്നു. ഓ, കളഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ. സന്ധ്യയില്ലേ? ഇന്ന് ഇവിടെ കിടന്നിട്ട് പോയാ പോലെ. എന്താ? അല്ല, ഇന്ന് അമാവാസിയാണ്. കഴിഞ്ഞ അമാവാസിയിൽ എന്നാണ് പരമുന്റെ മരണം. ഓ, അത് സാരമില്ല, വരട്ടെ. ശ്രീനി, എന്നോട് ദേഷ്യപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ദേഷ്യപ്പെടുക? ഞാനോ? ഒരു കാലമില്ല. ഞാൻ എന്തിന് ദേഷ്യപ്പെടണം? അന്ന് ഞാൻ കൽമണ്ഡപത്തിൽ വരാത്തതിന്. ആ, അതുകൊണ്ട് ഞാൻ വേദനിച്ചു. വളരെയേറെ വേദനിച്ചതായി. ഞാൻ ഇനി എന്റെ രാഗി വിടില്ല. ഞാനിനി പോവുകയുമില്ല.
സത്യം. എന്റെ അമ്മൂമ്മ മരിച്ചുപോയി, എനിക്കിനി ആരുമില്ല. ഞാനുണ്ട്, എന്റെ രാഗിക്ക് ഞാനുണ്ട്, എനിക്ക് എന്റെ രാഗിയും. ഞാൻ ഭാഗ്യവതിയാണ്. ഞാൻ രാഗി അടുത്ത വീട്ടുകാർക്ക് പരിചയപ്പെടുത്തട്ടെ? ഇന്ന് തന്നെ വേണോ? വേണം. ഞാനൊരു പഴഞ്ചനാണ്. ഒരു പെണ്ണുമായി രാത്രി ഇവിടെ കഴിഞ്ഞുകൂടിയെന്ന് വല്ലവരും അപവാദം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് അയൽക്കാരനോട് ഞാൻ പറയാൻ പോവുകയാണ്, ഇത് വല്ല പെണ്ണൊന്നും അല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. തുണ്ടി സഹിതം ആചരാക്കാൻ പോവുകയാണ് അല്ലേ? എന്നാണ് വിവാഹം? നാളെ തന്നെ. വീട്ടുകാരെയൊക്കെ അറിയിക്കണ്ടേ? എനിക്ക് വളരെ അകന്ന ബന്ധുക്കളെ ഉള്ളൂ. എന്നെ പോലെ. ഇത് രാഗിണി, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. മിസ്റ്റർ ശ്രീനിവാസൻ ഈ കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. കേട്ടോ കല്യാണി, മിസ്റ്റർ ശ്രീനിവാസൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണിത്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഏതാണ് ഈ പെൺകുട്ടി? എന്നെ പോലെ തന്നെ രാഗിണിക്കും അടുത്ത ബന്ധുക്കളാരുമില്ല. എന്താ എന്റെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? മിസ്റ്റർ ശ്രീനി ഭാഗ്യവാനാണ്. ഈ പട്ടി എന്തോ കിടന്ന് പോകുന്നത്? എന്തോ കണ്ട് പേടിച്ചിട്ടായിരിക്കും. ഓ, എന്ത് കണ്ട് ഭയക്കാനാണ്? മനുഷ്യർക്ക് കാണാൻ കഴിയാത്തത് മൃഗങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ശ്രീനിക്ക് പറ്റിയ കൂട്ടുകാരി തന്നെ. മനുഷ്യർക്ക് കാണാൻ പാടില്ലാത്തത് മൃഗങ്ങൾക്ക് കാണാം എന്ന് വെച്ചാൽ യക്ഷികളെയും പ്രേതങ്ങളെയും നടത്തും. രണ്ട് പേരും കൂടെ ചേരും. അതൊക്കെ പിന്നെ പറയാം. അല്ല, അതുകൊണ്ട് വിവാഹം എന്നാ? നാളെ തന്നെ നടത്തിയാൽ എന്തെന്ന് ആലോചിക്കുകയാണ്. സബ് രജിസ്ട്രേച്ചേരിയിൽ വെച്ചാണ്. അപ്പൊ വിവാഹം സ്വർഗത്തിൽ മാത്രമല്ല, സബ് രജിസ്ട്രേച്ചേരിയിൽ നടക്കും. നിങ്ങൾ രണ്ടുപേരും രജിസ്ട്രേച്ചേരിയിലേക്ക് വരണം. റെഡി. ആ, ഇതിനെ സാക്ഷീകരിക്കണമല്ലോ. റെഡി. അത് കഴിഞ്ഞതും ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് നാളെ തന്നെ പോകും. അവര് നല്ല ആളുകളാണ് അല്ലേ? ഓ, എന്റെ പെട്ടി പാലച്ചൂട്ടിൽ വെച്ച് മറന്നുപോയി. വേഷമൊക്കെ ഒന്ന് മാറ്റട്ടെ. കുറെ നേരത്തേക്ക് അകത്തേക്ക് വരരുത്. ഞാനും വന്നൂടെ.
എനിക്കും നിരോധനം ഉണ്ടോ? ഇപ്പോൾ മാത്രം. എപ്പോഴും എനിക്ക് അവകാശപ്പെട്ടതല്ലേ? അതെ. എന്റെ മൗലികാവകാശം ലംഘിക്കരുത്. ഇല്ല. ഞാൻ വരട്ടെ? വേണ്ട വേണ്ട. ഞാൻ വരും. ഓ വേണ്ട. ഞാൻ സ്വപ്നം കാണുകയാണ്. ഇല്ല, സത്യം കാണുകയാണ്. അനാഥയായൊരു പെണ്ണ് സനാഥയാകുന്നു. ശ്രീനി, ആസിഡ് വീണ് പൊള്ളി ആ മുഖത്ത്. ഞാനൊന്ന് ചുംബിക്കട്ടെ, എന്റെ ദാഹമാണ്. ശ്രീനി, രാഗി, രാഗി പോയി കിടന്നോളൂ. നാളെ അതിരാവിലെ നമുക്ക് പോകണമല്ലോ. രാഗി പോയി കിടന്നോളൂ. വിരൽ തൊടുമ്പോൾ
ചിന്തിച്ചു മാറിടം തുടിച്ചു ഉണർന്നു ദാഹിച്ചു ഉണർന്നു മറന്നു എന്താണെന്ന് മിണ്ടാത്തത്? അതാ അവിടെ മൂന്ന് കടലുകൾ ചേരുന്നതിന്റെ അഭിമുഖമായി നിത്യകന്യകയായ കന്യാകുമാരി കാമുകന് വേണ്ടി കാത്തു നിൽക്കും. യുഗങ്ങൾ കടന്നുപോയാലും ആ കാത്തുനിൽപ്പ് തുടരും. കാലത്തിന് തരുമ്പെങ്കിലും നശിപ്പിക്കാൻ കഴിയാത്തതാണ് പ്രേമം. ശ്രീനി, ഞാൻ അങ്ങയെ പ്രേമിക്കുന്നു. ഇതെന്താ ചോരയോ? ആ ഇതെങ്ങനെ വന്നു? മണല് വീണപ്പോ കല്ലോ മറ്റോ കൊണ്ടതായിരിക്കും. ഏ, നിന്റെ ചുണ്ടിലുണ്ടല്ലോ. ശ്രീനിയുടെ കവളിൽ നിന്നും പുരണ്ടതാ. കമിൻ. മീൽസ് റെഡി. എനിക്കൊന്നും വേണ്ട. ശ്രീനിക്ക് എന്തെങ്കിലും? എന്നാൽ എനിക്കും വിശപ്പില്ല. അയ്യോ, എന്തെങ്കിലും കഴിക്കും. എനിക്ക് തീരെ വിശപ്പില്ലാഞ്ഞിട്ടാണ്. എനിക്ക് തീരെ വിശപ്പില്ലാഞ്ഞിട്ടാണ്. ഞങ്ങൾക്കൊന്നും വേണ്ട. വിജയലക്ഷ്മിക്ക് അറിയാമോ എന്നെ വിവാഹം കഴിച്ചത്? വിജയലക്ഷ്മി, നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ? പക്ഷേ അറിയാം. എങ്ങനെ? ഇന്ന് രാവിലെ തങ്കവും കല്യാണിയമ്മയും തമ്മിൽ രഹസ്യം പറയുന്നത് കേട്ടു. അവരെന്താണ് പറഞ്ഞത്? ഞാൻ വിജയലക്ഷ്മിയേക്കാൾ സുന്ദരിയാണെന്ന്, അവൾ എന്നെ കണ്ടാൽ അസൂയപ്പെടുമെന്ന്. ശരിയാണ് രാഗി, അവളേക്കാൾ എത്രയോ മടങ്ങ് സുന്ദരിയാണ്. അന്ന് രാത്രി ആദ്യമായി ഞാൻ നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്ത് തോന്നിയെന്നോ? എന്ത് തോന്നി? ബോട്ടിസെല്ലിയുടെ വീനസിനേക്കാൾ
സുന്ദരിയാണ് നീ എന്ന്. ആരാണ് ഈ ബോട്ടി ശല്യം? ഒരു ചിത്രകാരൻ. അതെ, വിജയലക്ഷ്മിക്ക് എന്നോട് അസൂയ തോന്നേണ്ട കാരണം? അവൾ എന്റെ ആദ്യത്തെ കാമുകിയായിരുന്നു. ഞാൻ വിജയലക്ഷ്മിയുടെ നഷ്ടത്തെ കുറിച്ച് ഓർക്കുകയായിരുന്നു. ശ്രീനിയെ ഉപേക്ഷിച്ചപ്പോൾ അവൾക്കൊരു നല്ല കൂട്ടുകാരൻ നഷ്ടപ്പെട്ടു. എന്റെ ഈ മുഖം അവൾ എങ്ങനെ സഹിക്കുന്നു? ഞാനെങ്ങനെ സഹിക്കുന്നു എന്തോ എനിക്കറിഞ്ഞോളാം. ഒരിക്കലും അറിയാൻ സാധിക്കുന്നില്ല രാഖി എന്തിനാണ് എന്റെ ഈ കരിഞ്ഞ മുഖത്തിന്റെ പിന്നാലെ വന്നത്. എനിക്ക് ഈ മുഖം ഇഷ്ടമാണ്. വെറുതെ പറയുകയില്ല. ഞാൻ ഈ മനസ്സിന്റെ സൗന്ദര്യമാണ് കാണുന്നത്. ശ്രേണി ഒരു കലാകാരനാണ്. ഒരു കവിയുടെ ഹൃദയമാണ് ശ്രേണിക്കുള്ളത്. ശ്രേണിയോട് ഭാര്യയാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇങ്ങനെ സംസാരിച്ച് നേരം വെളുപ്പിച്ചാൽ മതിയോ? കല്യാണി എന്തോ? ആ ശ്രീനിയും രാഗിണിയും മടങ്ങി എത്തിയല്ലോ. ഇത്ര പെട്ടെന്നോ? മധു ഇതു എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും? അല്ല, അതിനങ്ങനെ വലിയ നിബന്ധനകളൊന്നുമില്ല. ഒന്ന് നോക്കിയാൽ നമുക്ക് ഇന്നും മധു ഇതുവല്ലേ. അലവെന്താ? അത് എന്റെ കുറ്റമാണോ? പിന്നെ എന്റെ കുറ്റമാണോ? വീണ്ടും എന്റെ പാദങ്ങളിലേക്ക് നോക്കി തുടങ്ങി. എന്റെ പാദങ്ങളിൽ ചിലങ്കയുണ്ട്. വള കിലിങ്ങിയതായിരിക്കും. അന്ന് കന്യാകുമാരിയിൽ നിന്ന് മടങ്ങുമ്പോൾ വാങ്ങിത്തന്നതല്ലേ. നിന്റെ കണ്ണുകളിൽ എന്തൊരു നീലിമയാണ്. നീ അടുത്തു വരുമ്പോൾ എന്തൊരു സുഗന്ധം. കവിതയാണോ? ഇത്രയും നേരം എഴുതിയത് ഇതായിരുന്നു. എന്തൊരു അബദ്ധമാണ് ഈ എഴുതിയിരിക്കുന്നത്. യക്ഷികൾ എന്നും ചോര കുടിക്കും. വരും, എന്തെങ്കിലും കഴിക്കാം. വേണ്ട,
എത്താ ശ്രീനി. ആട്ടെ, ഏത് താളി ഓലയിൽ നിന്നും കിട്ടി യക്ഷികൾ എന്നും ചോര കുടിക്കുമെന്ന്? യക്ഷികൾ എന്നും ചോര കുടിക്കും? അബദ്ധം. യക്ഷികൾ ആണ്ടിൽ ഒരിക്കലേ ചോര കുടിക്കും. ആകാശഗംഗയിലെ പാലാണ് അവരുടെ നിത്യാഹാരം. യക്ഷിലോകത്തെ പറ്റി എനിക്കറിയാം. ഞാൻ പറഞ്ഞു തരാം. നീലാകാശത്തിന്റെ മുകളിൽ ഒരു ചുവന്ന ആകാശമുണ്ട്. അതാണ് യക്ഷികളുടെ ലോകം. അവിടെ നാം കണ്ടിട്ടില്ലാത്ത തരം ചെടികളാണ് വളർന്നു നിൽക്കുന്നത്. അവയിൽ പൂത് നിൽക്കുന്നത് ഇന്ദ്രനീലം, മരതകം, പുഷ്യരാഗം തുടങ്ങിയ രത്നങ്ങളാണ്. ആണ്ടിലൊരിക്കൽ യക്ഷികൾ ഭൂമിയിൽ വരും മനുഷ്യന്റെ ചോര കുടിക്കാൻ. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? അമ്മമ്മ പറഞ്ഞു തന്നതാ. രാഗിണി, നീ അപ്പുറത്തെ മുറിയപ്പോ എനിക്ക് നല്ല സുഖമില്ല. രാഗിണി, നീ പതിവില്ലാത്ത ഈ സമയത്ത് ലൈബ്രറി. ഞാൻ സ്വപ്നങ്ങളെ പറ്റിയുള്ള ചില കാര്യങ്ങൾ നോക്കുക. എന്ത് സ്വപ്നങ്ങൾ? അപ്പോ യക്ഷികളെ കൈ വെക്കും. ചന്ദ്ര, ഞാൻ ഈ ഇടയ്ക്ക് ഭയങ്കരമായ സ്വപ്നങ്ങൾ കാണുന്നു. എന്ത് സ്വപ്നങ്ങൾ? നമുക്ക് നിന്റെ മുറിയിൽ പോയി സംസാരിക്കാം. നിനക്ക് എന്നോടും പിണക്കണം. എന്റെ ഭാര്യ വന്നതിന് ശേഷം നീ എന്റെ വീട്ടിലേക്ക് വരില്ല. ഇന്ന് നിന്നെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. നിന്നെ ഇന്ന് ഞാൻ പുറത്ത് വിടില്ല. നീ ഇവിടെ വന്നാൽ ഇപ്പൊ ഓട്ടമാണ് വീട്ടിലേക്ക്. അതെന്താടാ ജൂഡി? ജൂഡി, എന്ത് ശ്രീനി ഇത്ര വൈകിയത്? ജൂഡി, ഓ എന്ത് പറ്റി ജൂഡിക്ക്? ഇതിനെന്നെ കാണുന്നതേ ഭയമാണല്ലോ. മനുഷ്യർക്ക് കാണാൻ കഴിയാത്തത് മൃഗങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. പ്രേതങ്ങളെയും യക്ഷികളെയും നേരാണോ ജൂഡി? എന്താ രാഗിണിക്കൊരു വല്ലായ്മ? ജൂഡി ചത്തുപോയി. അത് രണ്ടുമൂന്ന് ദിവസമായിട്ട് സൂക്കേടായിട്ട് കിടക്കുകയാണ്. വേറെ പട്ടിയെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ വിശേഷം അറിഞ്ഞോ? കല്യാണിയുടെ കാര്യം ഉറച്ചു. എന്ത് കാര്യം? ഗർഭം. 4 മാസമായെന്നാ ഡോക്ടർ പറഞ്ഞു. കൂടെ കൂടെ വന്ന് കല്യാണിയെ കൂടി ഒന്ന് നോക്കിക്കോണം കേട്ടോ. തീർച്ചയായും. ശ്രീനി കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് മറ്റു ജോലികളൊന്നുമില്ലല്ലോ. അതുമല്ല, കല്യാണിയുമായിട്ട് എങ്ങനെ ഇടപഴകി കഴിഞ്ഞാലേ പ്രസവിക്കാനുള്ള ഒരു പരിശീലനവും കിട്ടും.
ശ്രീനി, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റും ശരിയും പങ്കിടേണ്ട കാര്യം? എന്നെ കാണുമ്പോൾ ആ പട്ടിക്ക് ഭയമായിരുന്നു എന്ന കാര്യം ശരിയാണ്. പക്ഷേ ആ പട്ടി ചത്തത് സുഖക്കേട് കൊണ്ടാണെന്ന് അനന്തനും ഭാര്യയും പറയുന്നു. കുറേ ദിവസങ്ങളായി ശ്രീനി വല്ലാതെ അസ്വസ്ഥനാണ്. എന്താണ് കാരണമെന്നറിയാൻ എനിക്ക് ആഗ്രഹം കാണുകയില്ല. എന്റെ കാര്യം രാഗിണി എന്തിനറിയണം? അയ്യോ, ഇങ്ങനെ പറയാൻ ശ്രീനിക്ക് കഴിയുന്നല്ലോ. കണ്ണുനീരിന്റെ മുമ്പിൽ ഞാൻ ദുർബലനാണെന്ന് നിനക്കറിയാം. കരയാനെങ്കിലും എന്നെ അനുവദിക്കൂ. വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ, ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട, ഫ്ലൂ ആയിരിക്കും. എന്നാൽ ഇന്നൊന്നും കഴിക്കണ്ട, ആർലിച്ച് കൊണ്ടുവരാം. എനിക്കൊന്നും വേണ്ട, ഒന്ന് ഉറങ്ങിയാൽ ആശ്വാസം കിട്ടും. ലൈറ്റ് അണച്ചേക്കു. രാഗിണി ഇവിടെ കിടക്കണ്ട, പകരുന്ന പനിയായിരിക്കും. എനിക്ക് വേണ്ടല്ലോ, കാത് കേട്ടു. ശ്രീനി, എന്താണ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയൂ, മാപ്പ് ചോദിക്കാം. ഇനി ഒരിക്കലും തെറ്റ് ആവർത്തിക്കാതിരിക്കാം. അങ്ങോട്ട് മാറും, എനിക്കൊന്ന് പോകണം. ഞാൻ മാറുകയില്ല. ശ്രീനി എന്റേതാ, എനിക്ക് മറ്റാരുമില്ല. ശ്രീനി, ഞാൻ ആദ്യമായി ഇവിടെ വന്ന ആ രാത്രി ഓർമ്മയില്ലേ? അന്ന് ആദ്യമായി ശ്രീനിയെ ഞാൻ ചുംബിച്ചപ്പോൾ തല തിരിച്ചില്ല. കന്യാകുമാരിയിൽ നിന്ന് വന്നതിന് ശേഷം ശ്രീനി എന്നോട് വല്ലാതെ പെരുമാറുന്നു. ആയിരം ആയിരം പ്രാവശ്യം ശ്രീനി സ്തുതിച്ച എന്റെ സൗന്ദര്യം വേണ്ടതായോ? ശ്രീനി ഒരിക്കൽ പോലും ശ്രീനി എന്നെ നിർത്തുകയില്ല. ഞാൻ ഭാര്യയാണ്, ഞാനൊരു സ്ത്രീയാണ്. എന്റെ ശരീരം എന്റെ ഭർത്താവിന് നിഷിദ്ധമായി പോയത് എന്താണെന്ന് എനിക്കറിയണം. ഇപ്പോൾ പറയൂ, ആരാണവൾ? ആരാണവൾ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, രാഗിണി യക്ഷിയാണ്. ബി സെൻസിബിൾ ശ്രീനി. നീ ഒരു സയന്റിസ്റ്റ് ആണ്. അതെ, ഞാൻ സയന്റിസ്റ്റാണ്. യക്ഷികളെ പറ്റി വളരെയേറെ ഗവേഷണം ഞാൻ നടത്തിയിട്ടുണ്ട്. യക്ഷികളുണ്ട്, നിങ്ങളൊക്കെയാണ് അന്ധവിശ്വാസികൾ. മുന്നിൽ കാണുന്നതേ വിശ്വസിക്കൂ. നമ്മുടെ ധാരണകൾക്ക് വിധേയമാണ് സർവസ്വവും എന്ന് ധരിക്കരുത്. മറ്റൊരു ലോകമുണ്ടാവാം, അതിൻ്റെ അതിൻ്റെതായ പ്രതിഭാസങ്ങൾ കാണും. ഒരു സയന്റിസ്റ്റായ ഞാൻ പറയുന്നു, രാഗിണി യക്ഷിയാണ്. ഡെഫിനറ്റ്. എന്നിട്ട് നിന്റെ ഭാര്യയായി താമസിക്കുന്നു. അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചന്ദ്ര. ഒരിക്കൽ മുറജപത്തിന് പോയൊരു നമ്പൂരിയുടെ അടുത്ത് വവ്വാക്കാവിനടുത്ത് വെച്ച് ഒരു അതിസുന്ദരിയായി യക്ഷി ചെന്നു. അയാൾ അവളുടെ തലയിൽ ഒരാണി തറച്ച് കുറെ കാലം കൂടെ പാർപ്പിച്ചു. ശ്രീനി, നീ അപകടത്തിലെത്തിയിരിക്കുകയാണ്. ശ്രീനി, നീ ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിന്റെ മുഖം പൊള്ളിയതിന് ശേഷം നീ എല്ലാവരിൽ നിന്നും അകന്നു. നിന്റേത് മാത്രമായ ഒരു ലോകത്തിൽ നീ ഒതുങ്ങിക്കൂടി.
ആ ഇടയ്ക്കാണ് നീ യക്ഷി ഗവേഷണം തുടങ്ങിയത്. കല്ലടച്ച് പിടിച്ചുകൊണ്ട് നിന്റെ ഓലക്കെട്ടുകളെ നീ വിശ്വസിച്ചു. ഐ ഡു ബിലീവ്. ലൈംഗികമായ നിന്റെ കഴിവുകേട് പുറത്ത് പറയാതിരിക്കാനുള്ള ഒരു മറയായിട്ട് നീ രാഗിണിയെ യക്ഷിയായി സങ്കല്പിച്ചു തുടങ്ങി. എന്റെ കഴിവുകേട് രാഗിണി യക്ഷിയായതുകൊണ്ടാണ്. ചന്ദ്ര എന്നെ സഹായിപ്പ് ചന്ദ്ര. എനിക്ക് രാഗിണിയിൽ നിന്ന് വിവാഹമോചനം വേണം ചന്ദ്ര. അല്ലെങ്കിൽ പരമൂലെ കൊന്നതുപോലെ ചൂടിയെ കൊന്നതുപോലെ അവളെ എന്നെ കൊല്ലും ചന്ദ്ര. നീ വേഗം ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ കാണും. എനിക്ക് ഭ്രാന്താണെന്നാണ് നീ പറയുന്നത്. ഇത്രയും സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ട് നിനക്ക് ബോധ്യമല്ലേ? അല്ല, പലതും നിന്റെ തോന്നലാണ് ശ്രീനി. തോന്നൽ? തോന്നൽ? പരമ മരിച്ചത്? അവൻ ഭയന്ന് മരിച്ചതാണ്. ജോഡി അതിന് എന്തെങ്കിലും രോഗമുണ്ടായിരുന്നിരിക്കണം. കന്യാകുമാരിയിലെ സംഭവത്തിന് നീ എന്ത് യുക്തി പറയുന്നു? പറ, പറ. നീ ബോധം കെട്ട് വീണപ്പോൾ നിന്റെ ചുണ്ട് മുറിഞ്ഞതാവാം. എങ്കിൽ അവളുടെ ചുവടിൽ ചോര എങ്ങനെ ഉണ്ടായി? ഓർമ്മയില്ലാതെ കിടന്നിരുന്ന നിന്നെ അവൾ ചുംബിച്ചിട്ടുണ്ടാവും. എന്റെ ചോര കുടിക്കാൻ വേണ്ടി, എന്റെ ചോര കുടിക്കാൻ വേണ്ടി. ആ പാലമരത്തിൽ പാട്ട് എങ്ങനെ കേട്ടു? അത് നീ മാത്രമല്ലേ കേട്ടുള്ളൂ. പാലപൂത്തത് മുട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട്. നീ യക്ഷിയുടെ ഭാഗത്താണ്. എന്നാൽ ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയുന്നു, കല്യാണി അമ്മയുടെ ഗർഭം അലസിപ്പോകും. യക്ഷിയായ രാഗിണിയാണ് അവരെ ശുശ്രൂഷിക്കുന്നത്. യക്ഷികൾക്ക് പ്രൗഢ ഇഷ്ടമാണ്. ശ്രീനി, നീ ഒരു ഡോക്ടറെ കാണും. ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ കഴിവുകേടിന് മറപിടിക്കാൻ വേണ്ടി മാംസവും മജ്ജയുമുള്ള ഒരു പെൺകുട്ടിയെ നിന്റെ മനസ്സ് യക്ഷിയായി സങ്കല്പിച്ചിരിക്കുന്നു. രാഗിണിയുടെ വിവാഹമോചനത്തിന് നിന്റെ സഹായത്തിനാണ് ഞാൻ വന്നത്, അല്ലാതെ നിന്റെ തീസിസ് കേൾക്കാനല്ല. കല്യാണിക്ക് നല്ല സുഖമില്ല. എന്താ സുഖം? അപാർഷനായെന്നാണ് തോന്നുന്നത്. ഡോക്ടർ അയച്ചില്ല. കുളിമുറിയിലുണ്ട്. കുളിമുറി കുളിക്കാൻ കയറിയപ്പോഴാണ് രാഗിണി ഇവിടെ വന്നു. അവരുടെ കൂടെ തന്നെ ഉണ്ട്. എന്താണ് ശ്രീനി ഇത്? ഒന്നുമില്ല. വരും, ഊണ് കഴിക്കും. എനിക്ക് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞല്ലേ.
എന്നാൽ ഉറങ്ങാൻ വരും. നിന്റെ കൂടെയോ? ഞാനിവിടെ എവിടെയെങ്കിലും കിടന്നോ. നീ അകത്ത് പോയി മുറി അടച്ചിരുന്ന് ഉറങ്ങിക്കോ. ശ്രീനി മുഴുവൻ കാമുകനായ ഗന്ധർവനുമൊത്ത് കാമകേളികൾ നടത്തി തളർന്ന് മയങ്ങിക്കിടന്ന് ഉറങ്ങുകയാണ് രക്തയക്ഷി. ശ്രീനി, ഞാൻ ശ്രീനിയുടെ ഭാര്യയാണ്. അല്ല, നീ ഒരു യക്ഷിയാണ്. ശ്രീനി, എന്റെ ഈ കരിഞ്ഞ മുഖം നിരാശയുടെ അഗാധത്തിലേക്ക് എന്നെ ചവിട്ടി താക്കിയപ്പോൾ അതൊരവസരമാക്കി നീ ഇവിടെ കടന്നു വന്നു. എന്റെ ഈ വികൃതമായ മുഖം കണ്ടിട്ട് നീ മാത്രം ഞെട്ടിയില്ല. ശ്രീനിക്ക് എന്തോ ഭയങ്കര സംശയങ്ങൾ തോന്നും. ശ്രീനിയുടെ സമനില തെറ്റിയിരിക്കുന്നു. എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് നീ രക്ഷപ്പെടാൻ നോക്കുകയാണല്ലേ. നീ യക്ഷിയാണ് യക്ഷി. നീ പറഞ്ഞപ്പോൾ പാലപ്പൂട്ടു. കന്യാകുമാരിയിൽ വെച്ച് നീ എന്റെ ചോര പിടിക്കാൻ ശ്രമിച്ചു. നീ പരമൂരെ കൊന്നു, ജൂലിയെ കൊന്നു. ഈ പാലച്ചോട്ടിൽ വെച്ച് നീ നിന്റെ കാമുകനായ ഗന്ധർവനെ കണ്ടു. നീ കല്യാണി അമ്മയുടെ ഭ്രൂണം തിന്നു. മറ്റെന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളു, ഞാൻ കരയാൻ പിറന്നവളാണ്.
വന്നതുപോലെ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളു. പക്ഷേ എനിക്കൊരു മനുഷ്യ സ്ത്രീയായി വേണം പോകാൻ. നീ ഒരു യക്ഷിയാണ്. യക്ഷിയും മനുഷ്യനും തമ്മിൽ ഇണചേർന്നുകൂടാ. അതുകൊണ്ടാണ് നിന്റെ ശരീരം എനിക്ക് നിഷിദ്ധമായത്. അതല്ല കാരണം. ഞാനത് പറയരുതെന്ന് കരുതിയതാ. സ്ത്രീനിക്ക് അതിനുള്ള കഴിവില്ല. ഒരു സ്ത്രീയെ സംതൃപ്തയാക്കാനുള്ള കഴിവ് സ്ത്രീനിക്കില്ല. ഇതെങ്ങനെ സംഭവിച്ചു? കുളിമുറിയിൽ കാൽ വഴുതി വീണതാണ്. ആ പേടിക്കാനൊന്നുമില്ല, വീട്ടിൽ പോയി അല്പം റെസ്റ്റ് എടുത്താൽ മതി. രാഗിണിയെ മുൻപ് തന്നെ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. കണ്ടിട്ടുണ്ട്. കൊട്ടാരക്കരയിലാണ് എൻ്റെ വീട്. എൻ്റെ കഥ പറയാം. അച്ഛനും അമ്മയും ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മരിച്ചുപോയി. അകന്ന ഒരമ്മാവനും അമ്മുമ്മയും മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. അമ്മുമ്മ വളരെ ബന്ധപ്പെട്ട് എന്നെ കോളേജിലയച്ചു. എവിടെ? ശ്രീനിയുടെയും ചന്ദ്രശേഖരൻ സാറിൻ്റെയും കോളേജ്. ചരിത്രമായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അതുകൊണ്ട് ശ്രീനി ഒന്നും എന്നെ ശരിക്ക് കണ്ടിരിക്കയില്ല. പക്ഷേ കോളേജിലെ ഏറ്റവും സുമുഖനായ ശ്രീനി സാറിനെ ഞാൻ എന്നും കാണുമായിരുന്നു എന്ന് തന്നെയല്ല, നിശബ്ദമായി ഞാൻ അദ്ദേഹത്തെ പ്രേമിച്ചു. രണ്ടാം കൊല്ലം പകുതിയായപ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്നൊരു കമ്പി വന്നു എന്നെ ഉടനെ അങ്ങോട്ട് ചെല്ലാൻ. ഞാൻ വീട്ടിൽ ചെന്ന അന്ന് തന്നെ എൻ്റെ അമ്മാവൻ ഒരു പട്ടാളക്കാരൻ എന്നെ വിവാഹം ചെയ്തു കൊടുത്തു. ഓഹോ, അങ്ങനെ ഒരു സംഭവമുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏക വഞ്ചന ആ വിവരം ശ്രീനിൽ നിന്ന് ഒളിച്ചു വെച്ചതാണ്. നിരാധാരയായ ഞാൻ ജീവിതം കൊതിച്ചത് ചെയ്തു പോയി. ആ തെറ്റ് ഞാൻ ചെയ്തു പോയി. വിവാഹം കഴിഞ്ഞതിൻ്റെ നാലാം ദിവസം അയാൾ അവധി കഴിഞ്ഞുപോയി. അടുത്ത അവധിക്ക് വന്നപ്പോൾ എന്നെപ്പറ്റി ആരോ സത്യവിരുദ്ധമായ കുറെ അപവാദങ്ങൾ ആ മനുഷ്യനെ പറഞ്ഞു കേൾപ്പിച്ചു. അയാൾ എന്നെ ഉപേക്ഷിച്ചു. അതിനുശേഷമാണ് അമ്മുമ്മ എന്നെയും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറിയത്. ശ്രീനിക്ക് ലാബറട്ടറിയിലുണ്ടായ അപകടം പത്രത്തിൽ നിന്നറിഞ്ഞ് ഞാൻ ആസ്പത്രിയിലേക്ക് പോയി. ബോധമില്ലാതെ കിടക്കുന്ന അദ്ദേഹത്തെ കണ്ടു. ആ ഇടയ്ക്കാണ് ഒരു ദിവസം ഞാൻ ശ്രീനി താമസിക്കുന്ന സ്ഥലത്ത് ചെന്നത്. പാരക്കര താമസിച്ചാൽ അവൾക്ക് ഭാവിയില്ലെന്ന് കണ്ട അവളുടെ അമ്മുമ്മ അവളെയും കൊണ്ട് തിരുവനന്തപുരത്ത് വന്ന് കടപ്പുറത്തുള്ള ഒരു വീട്ടിൽ താമസമാക്കിയതാണ്. കള്ള, പച്ചക്കള്ള. ഞാൻ അവിടെ പോയി അന്വേഷിച്ചതാണ്. റബ്ബർ ഫാക്ടറിയിലെ ഒരു ജോലിക്കാരന് ഭാര്യയും ആ വീട്ടിൽ താമസിക്കുന്നു. ഞങ്ങൾക്ക് കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ ശരി? റബ്ബർ ഫാക്ടറിയിൽ ജോലിയുള്ള ആള് താമസിച്ചത് വീട്ടിൽ നിന്ന് അയാളെ മാറ്റിയിട്ടാണ് രാഗിണി അമ്മുമ്മയുടെ താമസമാക്കിയത്. അവളിപ്പോ എവിടെ? അവളെ ഞങ്ങൾ കൊട്ടാരക്കരയുള്ള അവളുടെ അമ്മാവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പാവം പെൺകുട്ടി, അവൾക്ക് നാട്ടിലേക്ക് പോകാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല. അതിലും ഇഷ്ടം നിന്റെ കൈ കൊണ്ട് മരിക്കുന്നതിലാണ്. ആ, രാഗിണിയുടെ ഒരു കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? ഓ, നിനക്ക് കേൾക്കണം.
ബഹുമാനപ്പെട്ട ചന്ദ്രൻ സാർ, ഞാൻ ഇവിടെ വന്നു ചേർന്നതിന് ശേഷം അഗ്നികുണ്ഡത്തിൽ നിൽക്കുന്നത് പോലെ ഓരോ നിമിഷവും ചിലവാക്കുന്നു. ഈ ജീവിതം എനിക്ക് അസഹ്യമാണ്. എനിക്ക് എന്റെ ശ്രീനിയെ കാണണം. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്റെ ഭർത്താവിന്റെ കൈകൊണ്ട് മരിക്കുന്നതാണ്. എന്റെ ശ്രീനിയെ ഞാനല്ലാതെ ആര് ശുശ്രൂഷിക്കും? അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണകൾ മാറും. ഞങ്ങൾ ആനന്ദത്തോടെ ജീവിക്കും. നന്മ നിശേഷം നശിക്കാനിടയില്ല. ഞാൻ എന്ത് വേണമെന്ന് ഉടനെ എന്നെ അറിയിക്കൂ എന്ന് രാഗിണി. എനിക്ക് ഉടനെ കൊട്ടാരക്കിടപ്പാണ്. എന്നെ രാഗിണിയെ കാണുന്നു. രാഗിണിയുടെ ഭർത്താവാണ്, വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നതാണ്. രാഗിണി അച്ഛൻ വിളിക്കൂ. പിന്നെ എന്തൊക്കെയാ അമ്മ വിശേഷങ്ങൾ? വരൂ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു പുതിയ ജീവിതം ആരംഭിക്കാം. എന്നാ നീ വേഗം ചെല്ല, അവിടെ ഉണ്ട് കൊടുത്തോ. എന്താ ശ്രീനി? അതെല്ലാം മറന്നു കളയും ശ്രീനി. ആ ഞാനൊന്ന് കുളിച്ച് ഈ വേഷമൊക്കെ മാറ്റി വരാം.
ശ്രീനി, ഞാൻ കാമദാഹം പിടിച്ചൊരു പെണ്ണല്ല. ശ്രീനിയുടെ സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് എനിക്ക് ആർത്തിയുള്ളത്. ഇന്ന് വെളുത്ത വാവാണ്, നല്ല നില. വരൂ, നമുക്ക് പുറത്തിരിക്കാം. ആ പാലമരത്തിന്റെ ചുവട്ടിലിരിക്കാം. വരൂ. ശ്രീനിയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇനി ഒന്നും ഒളിച്ചു വയ്ക്കുന്നില്ല. ഞാൻ ഒരു യക്ഷി. ശ്രീനി ദുഃഖിക്കരുത്. ശ്രീനി എന്നെ പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ തളർന്നു പോകുന്നത് ഞാനൊരു യക്ഷി ആയതുകൊണ്ടാണ്. അതെ, യക്ഷിലോകത്ത് വെച്ച് യക്ഷികളുടെ റാണി ശപിച്ചതുകൊണ്ട് ഞാൻ ഭൂമിയിൽ വന്നതാണ്. ശ്രീനിയുടെ ചോര കുടിച്ചെങ്കിലേ എനിക്ക് ശാപമോക്ഷം കിട്ടും. പക്ഷേ എനിക്ക് ശാപമോക്ഷം വേണ്ട. ഞാനങ്ങയെ സ്നേഹിച്ചുപോയി. ഒരു മനുഷ്യ സ്ത്രീയായി എന്റെ ശ്രീനിയോടൊപ്പം കഴിഞ്ഞാൽ മതി. നീ ശാപമോചനം നേടി യക്ഷികളുടെ ലോകത്തേക്ക് പോയിക്കോളൂ. ഞാൻ ശ്രീനിയെ കൊല്ലുകയില്ല. ശ്രീനി, എന്നെ ചുംബിക്കൂ, ചുംബിക്കൂ. ശ്രീനി, എന്നെ കൈവിടിയരുത്, എന്നെ ഉപേക്ഷിക്കരുത്. എന്തായിരിക്കും സംഭവിച്ചത് ആർക്കറിയാം? മിസ്റ്റർ ആനന്ദൻ, ഞാൻ സംശയിക്കുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒന്ന് വേഗം പോയി അന്വേഷിക്കൂ, ഒന്ന് എഴുന്നേൽക്കുന്നേ. സത്യം പറയാം, രാഗിണി ഉണ്ട്. രാഗിണി പുകച്ചുരുളുകളായി ആകാശത്തിലേക്ക് പോയി. ശ്രീനി, ദയവ് ചെയ്ത് എന്നോടെങ്കിലും നീ സത്യം പറയും. എന്താണ് ഉണ്ടായത്?
പ്രൊഫസർ ശ്രീനിവാസന്റെ ഭാര്യയെ കാണാനില്ലെന്നും അതിന്റെ പിന്നിൽ പല കഥകളുണ്ടെന്നും പത്രത്തിൽ എഴുതിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് എന്ത് പറഞ്ഞുകൂടാ? യക്ഷിലോകത്തെ പറ്റി വിശ്വാസമില്ലാത്തവർക്ക് രാഗിണി ഒരു മനുഷ്യ സ്ത്രീയാണെന്നേ വിശ്വസിക്കാനോ? പക്ഷെ ചന്ദ്ര, എന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ നോക്കിയിരിക്കെ എന്റെ രാഗി മുഖ ചുരുളുകളായി ചുരുളി ചുരുളുകളായി ഇങ്ങനെ ആകാശത്തിലേക്ക്. രാഗി, എന്റെ രാഗി, രാഗി. ആരാണ് രാഗി? എന്റെ രാഗി, 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 രാഗി. നിങ്ങൾ കറക്റ്റ് ടൈമിലാണ് ഇവിടെ വന്നത്. എന്റെ വൈഫിനെ കാണാനില്ല. രാഗിയെ കണ്ടോ? നിങ്ങളുടെ എല്ലാത്തും കണ്ടോ? കണ്ടില്ലേ? കണ്ടില്ല. നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കാം. അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അല്ല, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും വിശ്വസിക്കില്ല. പക്ഷെ സബ് ഇൻസ്പെക്ടർ, ഞാനൊന്ന് പറയാം. എന്റെ രാഗി മുഖച്ചുരുളുകളായി ആകാശത്തേക്ക് ഇങ്ങനെ പോകുന്നത് കണ്ണുകൊണ്ട് നോക്കി നിന്നവനാണ് ഞാൻ. രാഗി, രാഗി. ശ്രീനിവാസൻ, ഞങ്ങളുടെ കൂടെ ഒന്ന് വരൂ. യെസ് പി അദ്ദേഹത്തെ നിങ്ങളെ ഒന്ന് കാണണം. ഐ സി. ഓ യെസ്. ഷർട്ടില്ലാതെ ഞാനൊരു ശാസ്ത്രജ്ഞനാണ്. ലോകത്തിന്റെ പല അറകളും ഇനിയും മനുഷ്യൻ കണ്ടെത്താൻ. സ്പേസിലേക്ക് ശാസ്ത്രത്തിന്റെ വെളിച്ചം വീശുന്നതിന് മുൻപ് ആകാശത്തുകൂടി ഒരു മനുഷ്യൻ സഞ്ചരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമായിരുന്നു? കഴിയുമായിരുന്നു. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ നോക്കിയിരിക്കെ എന്റെ കൺമുമ്പിൽ വെച്ച് രാഗിണി മുഖച്ചുരുളുകളാണ് ആകാശത്തിലേക്ക്. മിസ്റ്റർ ശ്രീനിവാസൻ, അല്പനേരം അടുത്ത മുറിയിലിരിക്കും. എനിക്ക് തോന്നുന്നത് അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജ് അല്ലേ. ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ അടുത്തേക്ക് ശ്രീനിയെ അയക്കണം. ഗുഡ് മോർണിംഗ്. ഗെറ്റ് മീ ദാറ്റ് ഇഞ്ചക്ഷൻ. നല്ലവണ്ണം ഉറങ്ങിയോ? സൂര്യോദയം വരെ ഉറങ്ങി. ഡോക്ടർ, എന്നും സൂര്യൻ ചോരയിൽ കുളിച്ചു മരിക്കുന്നു, ചോരയിൽ തന്നെ ജനിച്ചു. ശ്രീനിവാസൻ ഒരു കവിയാണല്ലോ. Is it for me? Yes. മിസ്റ്റർ ശ്രീനിവാസൻ, നമുക്ക് ആ മുറിയിൽ പോയിരുന്ന് കുറച്ച് നേരം സംസാരിക്കാം. ശ്രീനി, യു ക്യാൻ ലൈ ഡൗൺ ദേർ. യെസ് ഡോക്ടർ. മിസ്റ്റർ ശ്രീനിവാസൻ, യെസ്, വി വിൽ പ്ലേ എ ഗെയിം. നല്ല നേരം പോക്കുള്ളതാണ്. എന്ത് ഗെയിം ഡോക്ടർ? ഞാനൊരു വാക്ക് പറയും, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ തോന്നുന്ന വാക്ക് നിങ്ങൾ പറയണം. യെസ്. ആർ യു റെഡി? ഐ ആം റെഡി. പച്ച. പാവാട. പുഷ്പം. തലമുടി. ചുവപ്പ്. ചുവപ്പ് രക്തം. അല്ല അല്ല, അധരം. അധരം. തോൽവി. വിജയം. 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 യെസ്. വിജയലക്ഷ്മി. വിജയലക്ഷ്മിയും ആരാണത്? അവൾ എന്റെ കാമുകയായിരുന്നു ഡോക്ടർ.
അവസാനമായി ഞാൻ അയാൾക്ക് ഷോക്കും കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. ശ്രീനി സംസാരിക്കാറുള്ളതല്ല, നല്ല ബോധമുള്ള വിധത്തിലാണ്. യെസ്, അയാൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കൂടി വിശ്വസിക്കാൻ തോന്നി. അതെല്ലാം അതിന്റെ ലക്ഷണങ്ങളാണ്. ശ്രീനിയെ കിടത്തിയിരിക്കുന്ന മുറിയിൽ ഞാൻ ചില പ്രത്യേക സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ചന്ദ്ര, എന്താ ശ്രീനി? ചന്ദ്ര, എന്റെ രാഗി, അന്ന് ഞാൻ രാഗി ഏ കഥ ഒന്ന് പറഞ്ഞേ. ഏ ഒന്ന് പറഞ്ഞേ, ഒരു കാര്യം പറയാനാ. പ്ലീസ് നോക്കി ഒന്ന് തുറന്നേ, ഒന്ന് തുറന്നേ, തുറന്നേ. ആ
ഞാൻ അവളെ കൊന്നു. പ്രാന്തനായിരുന്ന ഞാൻ അവളെ വെട്ടി നുറുക്കി മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചു. എന്നിട്ട് വീട്ടിനകത്ത് കുഴിച്ചു. സാർ, ഫോളോ മീ.